നമസ്കാരം. കർണാടക രാഷ്ട്രീയത്തിൽ നിർണായകമായ നീക്കങ്ങൾ. ടി കെ ശിവകുമാർ ഇറങ്ങി. ബിജെപിക്കെതിരെ മഴവിൽ സഖ്യം വരുന്നു. നോട്ടം എഡിയുടെ വിമതരിൽ. കർണാടകയിൽ ഡി കെ ശിവകുമാർ അധ്യക്ഷനായതോടെ മാറ്റങ്ങൾ ഒരുങ്ങുന്നു. സിദ്ധരാമയ്യയുമായുള്ള പ്രശ്നങ്ങൾ ഡി കെ നേരിട്ട് പരിഹരിച്ചിരിക്കുകയാണ്. എല്ലാ സീനിയർ നേതാക്കളെയും അദ്ദേഹം വിളിച്ചു വരുത്തി ഇതിനകം തന്നെ സംസാരിക്കുകയും ചെയ്തു. ഇനി നിലനിൽപ്പിനുള്ള പോരാട്ടമാണ് എന്ന് ഇവർ ഡി കെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. ബി ജെ പിക്ക് സർക്കാരിനെ വീഴ്ത്തിയതിനുള്ള മറുപടിയാണ് ഡി കെയുടെ പദ്ധതിയിലുള്ളത്. ഈ പദ്ധതിക്കായി കോൺഗ്രസിനുള്ളിൽ തന്നെ മഴവിൽ സഖ്യത്തെ രൂപീകരിക്കാനാണ് ഡി കെയുടെ പ്ലാൻ. കോൺഗ്രസ് 4 വിഭാഗങ്ങളിലായിട്ടാണ് കിടക്കുന്നത്. ഇതിന് പ്രധാന കാരണം സിദ്ധരാമയ്യയുടെ ഏകാധിപത്യ നീക്കങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ ഇവരെ ഒന്നിപ്പിച്ച് യെഡിയൂരപ്പയെ വീഴ്ത്താനുള്ള തന്ത്രമാണ് ഡി കെ ഒരുക്കുന്നത്. ഇതിനായി വക്കലിംഗ സമുദായത്തിന്റെ പിന്തുണയും ശിവകുമാർ സ്വീകരിച്ചിട്ടുണ്ട്. ബി ജെ പി സർക്കാർ ആടിയുലഞ്ഞു നിൽക്കുന്ന സമയത്താണ് കോൺഗ്രസിന്റെ നീക്കം. വക്കലിംഗ വിഭാഗത്തെ മാത്രം കണ്ടുള്ള കോൺഗ്രസിന്റെ നീക്കമായിരുന്നു ശിവകുമാറിനെ സംസ്ഥാന അധ്യക്ഷനാക്കിയത്. ഉപതെരഞ്ഞെടുപ്പിൽ വക്കലിംഗ വിഭാഗം കോൺഗ്രസിനെ കൈവിട്ടിരുന്നു. ഇത്തവണ ജെ ഡി എസിനെ പിളർത്തി ആ വോട്ടർമാരെ ആകർഷിക്കാനാണ് ശിവകുമാറിന്റെ ശ്രമം. നേരത്തെ മുതിർന്ന നേതാക്കളെ മുഴുവൻ ബാംഗ്ലൂരിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു ശിവകുമാർ. ഇവരെ കൂടെ നിർത്തി തന്റെ ലക്ഷ്യങ്ങൾ നേടാനാണ് ഡി കെയുടെ ശ്രമം. തന്റെ പദ്ധതി എന്താണ് എന്ന് ഇവരോട് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പഴയ മൈസൂരിൽ കോൺഗ്രസിന്റെ പ്രധാന എതിരാളി ജെ ഡി എസ് ആണ്. ഇവിടെ ബി ജെ പി പതിയെ ശക്തി നേടി വരുന്നുണ്ട്. ഇവിടെ ബി ജെ പിയെ ദുർബലമാക്കുകയാണ് ലക്ഷ്യം. പാർട്ടിയിൽ മഴവിൽ സഖ്യമുണ്ടാക്കാനുള്ള തീരുമാനം ഇതിന്റെ ഭാഗവുമാണ്. നിലവിൽ പാർട്ടിയിലെ സോണിയാഗാന്ധി വിഭാഗവും മറ്റു പാർട്ടികളിൽ നിന്ന് വന്നവരും തമ്മിൽ വലിയ യുദ്ധം നടക്കുന്നുണ്ട്. ഇവരെ ഒന്നിപ്പിച്ച ഒരു സഖ്യമാക്കി മാറ്റുന്നതാണ് മഴവിൽ സഖ്യത്തിന്റെ ടാർഗറ്റ്. അധികാരം കൈവിടാനുള്ള പ്രധാന കാരണം ഈ സഖ്യമില്ലാത്തത് കൊണ്ട് തന്നെയായിരുന്നു. ശിവകുമാർ വിളിച്ച യോഗത്തിൽ സിദ്ധരാമയ്യ, മല്ലികാർജ്ജുൻ ഖാർഗെ, കെ എച്ച് മുനിയപ്പ, വീരപ്പ മൊയ്ലി, റഹ്മാൻ ഖാൻ, കെ ജി ജോർജ്, എം ബി പാട്ടീൽ, ജി പരമേശ്വർ, ദിനേശ് ഗുണ്ടറാവു എന്നിവരെത്തിയത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. ഇവർ ബി ജെ പിക്കെതിരെ ഒന്നിക്കാമെന്ന ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. പാർട്ടിയിൽ ജാതി സമവാക്യം കൃത്യമാക്കുകയാണ് ഇതിലൂടെ ഡി കെ ചെയ്തത്. ഇതിന് ജാർക്കിഹോളി സതീഷിനെയും അദ്ദേഹം കാണുന്നുണ്ട്. അതേസമയം വക്കലിംഗയും ലിംഗായത്തുകളും ഇതിലൂടെ കോൺഗ്രസിനൊപ്പം നിർത്താനുള്ള ലക്ഷ്യമാണ് ഇത്. ഡി കെ കൃത്യമായി കാര്യങ്ങൾ അറിഞ്ഞാണ് കളിക്കുന്നത്. യെഡിയൂരപ്പയ്ക്ക് പ്രായമായെന്ന പാർട്ടിയിലെ യുവനേതാക്കൾ പറയുന്നുമുണ്ട്. ശ്രീരാമുലുവിനെ പോലുള്ള നേതാക്കളും യെഡിയൂരപ്പയുമായി അകന്നിരിക്കുകയാണ്. ബി ജെ പിക്ക് യെഡിയൂരപ്പയോളം വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധിക്കുന്ന നേതാക്കളുമില്ല. അദ്ദേഹത്തിന് വരുന്ന തിരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാനൊന്നും ബി ജെ പി തയ്യാറാവുകയുമില്ല. ആഞ്ഞു പിടിച്ചാൽ ബി ജെ പിയിലെ വിമതർ ദിവസങ്ങൾക്കുള്ളിൽ കോൺഗ്രസിലെത്തും. ഡി കെ ലക്ഷ്യമിടുന്നതും ഇത് തന്നെയാണ്. യെഡിയൂരപ്പയെ കുറിച്ച് ബി ജെ പി എം എൽ എമാർ തന്നെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയ്ക്ക് പരാതി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. എന്നാൽ നദ്ദ ഇത് അവഗണിച്ചിട്ടുണ്ട്. യെഡിയൂരപ്പ വിഭാഗത്തിലെ നേതാക്കളാണ് ഇവർ. മന്ത്രിസഭയിൽ ഇവരെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് പരാതി. യെഡിയൂരപ്പയുടെ കുടുംബമാണ് ഭരണം നടത്തുന്നതെന്ന് ഇവർ പറയുന്നു. മകൻ വിജയേന്ദ്ര സൂപ്പർ മുഖ്യമന്ത്രിയായി കാര്യങ്ങൾ തീരുമാനിക്കുന്നുവെന്നാണ് വെളിപ്പെടുത്തൽ. പാർട്ടിയുടെ കോർ കമ്മിറ്റി യോഗത്തിൽ എം എൽ എമാർ യെഡിയൂരപ്പയെ ഒറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മകനെ കാണാനുള്ള ശ്രമം തങ്ങളെ അപമാനിക്കുന്നതാണ് എന്ന് ഇവർ പറയുന്നു. ബി ജെ പിയിലെ പ്രശ്നങ്ങൾ അധികം വൈകാതെ തന്നെ വർദ്ധിക്കുമെന്ന വിലയിരുത്തലിലാണ് ഡി കെ. നേരത്തെ കോൺഗ്രസ് സർക്കാരിനെ യെഡിയൂരപ്പ വീഴ്ത്തിയതുപോലെ ബി ജെ പി സർക്കാരിനെ വീഴ്ത്താൻ ശിവകുമാറും ലക്ഷ്യമിടുന്നുണ്ട്. എന്നാൽ ബി ജെ പി ഓഫർ ചെയ്ത പോലെ പണമൊന്നും നൽകേണ്ട. ഇവർക്ക് മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്താൽ മതി എന്നാണ് സൂചന. 30-ലധികം എം എൽ എമാർ ബി ജെ പിയിൽ അതൃപ്തിയിലാണ്. യെഡിയൂരപ്പയെ കാണാൻ പോലും സാധിക്കുന്നില്ല എന്നാണ് ഇവർ ഉന്നയിക്കുന്നത്. ഡി കെ ഇവരെ നേരിട്ട് കാണും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.